അമേരിക്കയിൽ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവുമധികം ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഡ്രീമേഴ്സ്. അനധികൃത കുടിയേറ്റക്കാരുടെ മക്കളായി അമേരിക്കയിൽ വളർന്ന ഇവരെ തിരിച്ചയക്കണമെന്നാണ് സർക്കാരിൻ്റെ നിലപാട്. ഇതിനെക്കുറിച്ച് ഇമിഗ്രേഷൻ അഭിഭാഷകൻ രാം ചീരത്തുമായുള്ള ഒരു സംഭാഷണമാണ് അടുത്തത്. നമസ്കാരം ശ്രീരാം ചീരത്, അമേരിക്ക ഈ ആഴ്ചയിലേക്ക്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം, ഇപ്പോൾ നമ്മൾ വളരെയധികം ന്യൂസ് മീഡിയയിൽ കൂടി കേൾക്കുന്നൊരു വാക്കാണ് ഡാക്ക അല്ലെങ്കിൽ ഡ്രീമേഴ്സ്. ഏകദേശം 700,000 അമേരിക്കയിൽ തങ്ങിയിരിക്കുന്ന കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യാനാണ് ട്രംപ് ഭരണകൂടത്തിൻ്റെ തീരുമാനം. എന്താണ് ഈ ഡാക്ക, എന്താണ് ഡ്രീമേഴ്സ്? അതിൽ പ്രത്യേകിച്ച് നമുക്ക് ഇന്ത്യക്കാർക്ക്, അമേരിക്കയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഈ ഡാക്ക എന്ന് പറയുന്നത് ഡിഫേർഡ് ആക്ഷൻ ഫോർ ചൈൽഡ്ഹുഡ് അറൈവൽസ് ആണ്. അതായത് ചെറിയ കുട്ടികളെ ഇവിടെ പേരൻസ് കൊണ്ടുവന്നു, രക്ഷിതാക്കളെ കൊണ്ടുവന്നു ഇവിടെ, ആൻഡ് പിന്നെ അത് ഇല്ലീഗലായിട്ട് കൊണ്ടുവന്നു. നമ്മുടെ ഇന്ത്യക്കാർക്ക് അത് വരുന്നില്ല. മെക്സിക്കോ നിന്ന് ബോർഡർ ചാടി വന്ന ആൾക്കാർ കണ്ടമാനം മെക്സിക്കൻസ് ഉണ്ട്, അങ്ങനെ വേറെ കൺട്രി സൗത്ത് അമേരിക്കൻ കൺട്രീസ് നിന്ന് ആൾക്കാരുണ്ട്. ഇന്ത്യക്കാരിൽ പെടുന്ന എങ്ങനെയാ വെച്ചാൽ, അവരിവിടെ വിസിറ്റർ വിസയിൽ വന്ന് കാണും, കുടുംബസഹിതം അല്ലെങ്കിൽ വേറെ H1B ഏതെങ്കിലും വിസ വന്നിട്ട് ആ സ്റ്റാറ്റസ് പോയിട്ട് അവരിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റാറ്റസായി, അവർ ഇല്ലീഗൽസായി, ഇല്ലീഗൽ ഏലിയൻസായി ഇവിടെ. അപ്പോൾ ആ കുട്ടികളും അപ്പോൾ ഇതിൽ പെടാൻ സാധ്യതയുണ്ട്. അത് എന്തുണ്ടായി വെച്ചാൽ, പ്രസിഡന്റ് ഒബാമ കോൺഗ്രസിനോട് കുറേ അഭ്യർത്ഥിച്ച് നോക്കി എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ. അപ്പോൾ അന്ന് റിപ്പബ്ലിക്കൻ കോൺഗ്രസ് ഒന്നും ചെയ്യില്ല എന്നൊരു ഒരു ഒരു സ്റ്റാൻസ് എടുത്തിരിക്കുകയായിരുന്നു ഒബാമ പ്രസിഡൻ്റായിരിക്കുമ്പോൾ. അപ്പോൾ അദ്ദേഹം എക്സിക്യൂട്ടീവ് ഓർഡർ മൂവായ അയാളുടെ അധികാരം വെച്ച് അയാളൊരു ഇത് പാസ്സാക്കി, ഡാക്ക എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടാക്കി. അതായത് ചെറിയ ഒരു കട്ട് ഓഫ് ഡേറ്റും ഒരു കട്ട് ഓഫ് അറൈവൽ ഡേറ്റും ഡിപ്പാർച്ചർ ഡേറ്റും വെച്ചിട്ട് കുട്ടികൾ ഇവിടെ എത്തിണ്ടെങ്കിൽ, അവർ സ്കൂളിൽ പോകുന്ന പിള്ളേരാണെങ്കിൽ, അവർ ക്രൈം ഒന്ന് കമ്മിറ്റ് ഇപ്പോൾ ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന പിള്ളേരുണ്ടല്ലോ, അതിൽ ഇത് ആൾക്കാരാണെങ്കിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ട് അവർക്ക് സ്റ്റാറ്റസ് കൊടുത്തു. അത് ഏകദേശം 1 മില്യൺ ആൾക്കാരുണ്ട് അത്. അപ്പോൾ അവർ പലരും 30-35 വയസ്സൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അവരൊക്കെ ജോലി ചെയ്ത് വർക്ക് പെർമിറ്റൊക്കെ കൊടുത്തു. അത് പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് ഓർഡർ മുഖേന അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയിരുന്നു. അത് എക്സിക്യൂട്ടീവ് മാറിയപ്പോൾ പ്രസിഡന്റ് ട്രംപ് ആയപ്പോൾ അത് പുള്ളി നിർത്തലാക്കാൻ പോകണമെന്ന് പറഞ്ഞു. കോൺഗ്രസിനോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും നിയമം പാസ്സാക്കും, ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇത്രയും ആൾക്കാർ ആശങ്കയിലായി, എന്ത് ചെയ്യണം? 800,000 to 1 million ആൾക്കാരിപ്പോൾ, കുറച്ച് ഇന്ത്യക്കാരുണ്ട് അതിൽ, അവരാ കുഴഞ്ഞിരിക്കണം. അപ്പോൾ അവർക്ക് സ്റ്റാറ്റസ് ഇല്ലാതെ പോയ പിന്നെ കുറ്റമല്ല, ഇവരൊക്കെ കുട്ടികളായിട്ട് വന്നാണ്, അവരായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അവർ രക്ഷിതാക്കൾ കൊണ്ടിട്ട് ഇല്ലീഗലായിട്ട് കൊണ്ടാണ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ കുറ്റം എല്ലാവർക്കും വേറെ നാട് അറിയില്ല. ഇപ്പോൾ ഇന്ത്യൻ പിള്ളേരാണെങ്കിൽ ഇന്ത്യയിൽ പോയി അവർ എന്ത് ചെയ്യും? ഇന്ത്യ ഒരു പരിചയമല്ലേ അവർക്ക്. ഇതുമാതിരി സൗത്ത് അമേരിക്കയിൽ നിന്ന് കുട്ടികൾ മാത്രം പറഞ്ഞയച്ച ആൾക്കാരുണ്ട്, രക്ഷിതാക്കൾ ഇല്ലാതെ വേറെ ഉള്ളവരുടെ കൂടെയൊക്കെ പിള്ളേർ അയച്ച കേസസ് ഉണ്ട്. അപ്പോൾ അവരെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എന്തെങ്കിലും സ്റ്റാറ്റസ് കൊടുക്കണം, എല്ലാവർക്കും അഭിപ്രായം എന്തെങ്കിലും കൊടുക്കണമെന്ന്, പക്ഷേ അതൊരു പൊളിറ്റിക്കൽ ബാർഗനിങ് ചിപ്പായി മാറിയിരിക്കണം. അതാണ്. പിന്നെ ഇതിൽ വേറൊരു കാര്യം, ഇപ്പം നമ്മൾ ഈയിടെ വാർത്തകളിലൊക്കെ വളരെയധികം ഇടം നേടിയ ഒരു കാര്യം, ഈ ഇമിഗ്രേഷൻ റെയ്ഡുകൾ പല നഗരങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ, ഇപ്പോൾ 7-Eleven എന്ന് പറഞ്ഞ അമേരിക്ക വലിയൊരു റീറ്റെയിൽ ചെയിനാണ്, അത് പല ഇന്ത്യക്കാരും അതിൽ ഓണേഴ്സായിട്ടുണ്ട്, അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മളെയൊക്കെ വിളിച്ച് ഇതിനെ കുറിച്ച് ആശങ്കകൾ പങ്കുവെക്കാറുണ്ട്, ഞങ്ങളുടെ സ്റ്റോറിലും ഇങ്ങനെ റെയ്ഡുണ്ടാവുമോ? എന്ത് കരുതലുകളാണ് പ്രത്യേകിച്ചും ഇന്ത്യക്കാർ ഈ 7-Eleven പോലെയുള്ള റീറ്റെയിൽ സ്റ്റോറുകളൊക്കെ നടത്തുന്നവർ എന്ത് കരുതലുകളാണ് എടുക്കേണ്ടത്? ഇതിലൊക്കെ എന്ത് ആശങ്ക, പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ ഇതെങ്ങനെ ബാധിക്കാൻ സാധ്യത, ഈ ഇമിഗ്രേഷൻ റെയ്ഡുകൾ? റെയ്ഡുകൾ കണ്ടമാനം നടക്കുന്നുണ്ട്. ഈയിടെ ന്യൂസിലൊന്നും കഴിഞ്ഞ ആഴ്ച നേഷൻ വൈഡ് എല്ലാ 7-Eleven കൺട്രിയിൽ മുഴുവൻ എല്ലാ ദിക്കിലുള്ള ഒരു ഫ്രാഞ്ചൈസ് മാതിരി ഒരു ചെയിനാണിത്. കൺവീനിയൻസ് സ്റ്റോർ, ചെറിയ ഗ്രോസറി സ്റ്റോറാണ്. അപ്പോൾ എല്ലാ ദിക്കിലുണ്ട്. റിലയൻസ് മാതിരി, റിലയൻസ് നാട്ടിലൊക്കെ നടത്തുന്ന മാതിരി ഇവിടെ 7-Eleven എന്ന് പറഞ്ഞാൽ പഴയ ഒരു ചെയിനാണിത്. അപ്പോൾ ഓണേഴ്സ് മിക്കവാറും ഇന്ത്യൻസാണ്, അതിൻ്റെ ഗുജറാത്തികളാണ്, കുറച്ച് മലയാളികളൊക്കെ കാണും ഇവിടെ ഇവിടെയൊക്കെ. ഏതായാലും അതിൽ ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇല്ലീഗൽസ് ജോലി ഉണ്ടാവും. അപ്പോൾ അവർക്കറിയാം ഇന്ത്യക്കാർ ഓൺ ചെയ്യുന്നു, അതിലൊക്കെ ഇല്ലീഗൽസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതിന് ക്യാഷ് കൊടുത്തിട്ടാണ് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ സൂക്ഷിക്കണം, കാരണം പിടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ഡിപ്പോർട്ട് ചെയ്യും, ഇല്ലീഗലായിട്ടുള്ള വ്യക്തി. പക്ഷേ എംപ്ലോയറിനെയും കണ്ടമാനം പിഴയും ജയിൽ ശിക്ഷ അടക്കം വരാൻ സാധ്യതയുണ്ട്, ക്രിമിനൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ. അപ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ
അപ്പോൾ എംപ്ലോയീസിന് ഇതിന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇനി മുതൽ ഈ ഇമിഗ്രേഷൻ നിയമങ്ങളൊക്കെ കൂടുതൽ ശക്തമാവുമ്പോൾ പ്രത്യേകിച്ച് ആരെ ജോലിക്ക് നിർത്തണം, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ശരിക്ക് ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ എംപ്ലോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ കൃഷ്ണേശ്വരൻ അറിയാലോ, ഒരു എംപ്ലോയർ 1986 തൊട്ട് ഇവിടെ I-9 റിക്വയർമെൻറ്റ് ഒരു റിക്വയർമെൻ്റ് ഉണ്ട്. I-9 എന്നൊരു ഫോമുണ്ട്. ഏത് എംപ്ലോയർ, ഏത് വ്യക്തിയും, അമേരിക്കൻ പൗരനായാലും ഇവിടെ ജനിച്ചാലും ആരായാലും, അവരെ ജോലിക്കെടുക്കുമ്പോൾ അവരുടെ ഇവിടെ ജോലി ചെയ്യാനുള്ള അതിനോ ഓതറൈസേഷൻ, അത് എന്ത് അടിസ്ഥാനത്തിൽ അവിടെ ജോലി ചെയ്യുന്നത്, അത് കരസ്ഥമാക്കി കോപ്പി എടുത്തിട്ട് അത് അറ്റാച്ച് ഒപ്പിട്ട് മേടിക്കണം. അത് $10,000 കണ്ടപ്പോൾ ഫൈൻ. അത് മേടിച്ചു വെച്ചില്ലെങ്കിൽ എങ്ങനത്തെ ഒരു വ്യക്തിയുടെ അടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല. ഏത് ഒരു ഇല്ലീഗൽ ആളുടെ അടുത്ത് നിന്ന്. പിന്നെ ഇല്ലീഗൽ ആകുമ്പോൾ ഡ്രൈവ് ചെയ്യാൻ പറ്റും, ഡ്രൈവ് ചെയ്യാൻ പാടില്ല. വലിയ ആൾക്കാരും ഡ്രൈവ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പറ്റിപ്പോയാൽ വലിയ വലിയ കുഴപ്പങ്ങൾ വരും. അത് എംപ്ലോയർക്ക് വേണ്ടി ഡ്രൈവ് ചെയ്യണമെങ്കിൽ പറയും വേണ്ട, ഇനോ അത് ക്രിമിനൽ കുറ്റമാണത്. കാരണം എംപ്ലോയർ അവർ ലിങ്ക് ചെയ്യും. അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ സൂക്ഷിച്ച് പെരുമാറണം. ഇങ്ങനെ സ്റ്റാറ്റസ് കൊടുക്കാനുള്ള സാധ്യത നോക്കണം. അപ്പോൾ ഹില്ലറി ക്ലിന്റൺ വന്നാൽ എന്തെങ്കിലും ഉണ്ടാവും വിചാരിച്ച് കാത്തിരുന്ന ആൾക്കാരാണ് മുഴുവൻ. ഇത് ഇങ്ങനെ ട്രംപ് ജയിച്ചപ്പോൾ അതുപോലെ കണക്കൂട്ടിലൊക്കെ തെറ്റിപ്പോയി. ഇപ്പോൾ എവിടെ എത്തും നമുക്കറിയില്ല. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഡാക്ക എന്തെങ്കിലുമൊക്കെ തീരുമാനം അടുത്ത് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇമിഗ്രേഷൻ റെയ്ഡുകൾ, അതിലെല്ലാവരും ജാഗ്രത പാലിക്കണം എന്നാണ് താങ്കൾ പറഞ്ഞത്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഒരിടവേള കൂടി.